ഏഷ്യാനെറ്റിന്റെ ഓഫീസിൽ അതിക്രമിച്ച് കയറിയതിൽ SFI പ്രവർത്തകർക്കെതിരെ ആഞ്ഞടിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത്. ഏഷ്യാനെറ്റിൽ വന്ന ലഹരി സംബന്ധിച്ച വാർത്തയിൽ കേരളത്തിൽ ഭരണ പ്രതിപക്ഷ നേതാക്കൾ തമ്മിൽ പോര് ഇപ്പോൾ തന്നെ രൂക്ഷമാണ്. ചാനൽ ഓഫീസിൽ SFI പ്രതിഷേധം സംഘടിപ്പിച്ചതാണ് കൂടുതൽ ചർച്ചകളിലേക്ക് നയിക്കുന്നത്. ലഹരി സംബന്ധിച്ച വാർത്തയിൽ SFIയുടെയോ CPMന്റെയോ പേര് പരാമർശിക്കാത്ത സാഹചര്യത്തിൽ എന്തിന് പ്രതിഷേധം സംഘടിപ്പിക്കുന്നു എന്ന ചോദ്യമാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്നത്. പ്രതിഷേധം SFIയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയില്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. വാർത്തയിൽ പിശുകുണ്ടെങ്കിൽ വിമർശിക്കപ്പെടണം. എന്നാൽ അതിൻ്റെ പേരിൽ ഓഫീസിൽ അതിക്രമിച്ച് കയറുന്നത് തോന്നിവാസമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ 9 ചോദ്യങ്ങളാണ് അദ്ദേഹം SFIക്കാരോട് ചോദിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ഏഷ്യാനെറ്റ് ബ്യൂറോയിൽ അതിക്രമം കാട്ടിയ SFIയുടെ 9 ചോദ്യങ്ങൾ. ഏഷ്യാനെറ്റിൽ വന്ന ഒരു റിപ്പോർട്ടറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം SFIക്കാർ ഏഷ്യാനെറ്റ് ബ്യൂറോയിലേക്ക് അതിക്രമിച്ച് കയറിയ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹവും മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണ്. ഏഷ്യാനെറ്റ് വിമർശിക്കപ്പെടുവാൻ പാടില്ലേ? തീർച്ചയായും വിമർശിക്കപ്പെടണം, ഓഡിറ്റ് ചെയ്യപ്പെടുകയും വേണം. പക്ഷെ അതിൻ്റെ പേരിൽ ആ സ്ഥാപനത്തിലേക്ക് അതിക്രമിച്ച് കടന്നു കയറുന്നത് ശുദ്ധ തോന്നിവാസമാണ്. SFI എന്നത് CPMന് വേണ്ടി അനുവാദമില്ലാതെ സ്ഥാപനങ്ങളിൽ വലിഞ്ഞു കയറാനുള്ള പോഷക സംഘടനയാണോ? മുമ്പൊരിക്കൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലും ഇതേപോലെ വലിഞ്ഞു കയറി അക്രമം അഴിച്ചുവിട്ടിരുന്നത് കൊണ്ടാണ് ചോദിച്ചു പോകുന്നത്. വിഷയത്തിലേക്ക് വന്ന ചില ചോദ്യങ്ങളാണ് ഉള്ളത്. 1. നൌഫൽ ബിൻ യൂസഫ് എന്ന ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ചെയ്ത സ്റ്റോറി ലഹരി മാഫിക്ക് എതിരുള്ളതാണ്. അതിൽ CPM എന്നോ SFIക്കോ പങ്കുള്ളതായി ഒന്നും തന്നെ പറയുന്നില്ല. ലഹരി മാഫിയ കേരളത്തിലെ യുവസമൂഹത്തെ ലഹരിയുടെ കെണിയിൽ വീഴ്ത്തുന്നതിനെതിരായ ഒരു ജാഗ്രതാ ക്യാമ്പയിൻ ചെയ്തതിൽ എന്തിനാണ് SFI എന്ന വിദ്യാർത്ഥിനി സംഘടന അസ്വസ്ഥപ്പെടുന്നത്? അതും CPMലെയും SFIയിലെയും ഒക്കെ ചില നേതാക്കൾ ലഹരിക്കടത്ത് ആരോപണത്തിൽ നിൽക്കുന്ന കാലത്തെ ഈ സമരം നിങ്ങളെ കൂടുതൽ സംശയത്തിൻ്റെ നിഴലിലേക്കല്ലേ നിർത്തുന്നത്? നൌഫൽ ചെയ്തത് വ്യാജ വാർത്തയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ കേസിലെ പ്രതിക്കെതിരായി പെൺകുട്ടിയുടെ പിതാവിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് തലശ്ശേരി പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചുവെന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറയുന്നത്? SFI പറയുന്നത് പോലെ നൌഫലിൻ്റെ റിപ്പോർട്ട് വ്യാജമാണെങ്കിൽ പിണറായി പോലീസ് ഏഷ്യാനെറ്റിന് വേണ്ടി ഏതോ നിരപരാധിക്കെതിരായി കള്ളക്കേസ് കൊടുത്ത് വ്യാജ കുറ്റപത്രം സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. SFI ആരോപണത്തിൽ നിന്ന് ഏഷ്യാനെറ്റിനെ സംരക്ഷിക്കുവാൻ പിണറായി വിജയൻ ഏഷ്യാനെറ്റിന് വേണ്ടി നിയമസഭയിൽ കള്ളം പറഞ്ഞാണ്. പരാതിക്കാരിയായ പെൺകുട്ടിയുടെ പിതാവ് തന്നെ വാർത്ത സ്ഥിരീകരിച്ചിട്ടും ഈ വാർത്ത വ്യാജമാണെന്ന് SFI പറയുന്നതിൻ്റെ ആധികാരികതയും സോഴ്സും എന്താണ്? ഇനി ഇത് വ്യാജ വാർത്തയാണെന്ന് SFI വാദം അംഗീകരിച്ചാൽ നിങ്ങളുടെ വ്യാജ വാർത്താ വിരുദ്ധ പോരാട്ടം ഏഷ്യാനെറ്റിനോട് മാത്രമാണോ? വ്യാജ വാർത്തകളുടെ മലയാള മാതാവായ ദേശാഭിമാനി, മുമ്പ് ആന്തൂർ നഗരസഭാ അധ്യക്ഷയും നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാര്യയുമായ ശ്യാമളയുടെ നഗരസഭ ഭരണസമിതി കാരണം ആത്മഹത്യ ചെയ്ത സാജൻ്റെ ഭാര്യയെപ്പറ്റി എഴുതിയ വ്യാജ വാർത്ത തൊട്ട് TP കൊലപാതകത്തെപ്പറ്റി അടക്കമുള്ള വ്യാജ വാർത്തകൾക്കെതിരെ നിങ്ങൾ സമരം ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ സംഭവം വാർത്തയും വ്യാജവുമൊന്നുമല്ല, ഏഷ്യാനെറ്റ് റിപ്പോർട്ട് നൌഫലാണ്. നിങ്ങളുടെ കൊള്ളരുതാമയ്ക്കെതിരെ നിരന്തരം ക്യാമറ തിരിക്കുന്ന ചാനലിലെ നിങ്ങൾക്ക് നിശബ്ദമാക്കണം. എന്നിട്ട് പുരപ്പുറത്ത് കയറി നിന്ന് മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റി വിളിച്ചു കൂവണം. വല്ലാത്ത തൊലിക്കട്ടിയുള്ളൊരു പാർട്ടി തന്നെ. ഇങ്ങനെ പോകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്.